ഇന്നത്തെ ശേഖരന്റെ ഗോഗോവിളി കണ്ടപ്പോ മകനായിരുന്നു അച്ഛന്റെ സ്ഥാനത്തെങ്കിൽ നിന്ന് ഞാൻ ചിന്തിച്ചുപോയി. ആ ഒറ്റക്കയ്യനെ ചുമരിന്റെ മേലെ ചവിട്ടി തേച്ചേനെ അവൻ. മംഗലശ്ശേരി നീലകണ്ഠൻ പണ്ട് ദേ കാണിച്ചതാ കൈവെട്ടിയെടുത്തപ്പം. അതിനായി നിങ്ങൾ ഈ ബാലൻസ് നിൽക്കുന്ന കൈ ഉയർത്തിയാൽ വാഴയില വെട്ടി വിരിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടായിരിക്കണം. ബോഡി അങ്ങ് ചെല്ലും മുണ്ടക്കൽ ബംഗ്ലാവിലേക്ക്. ആ പഴയ നീലകണ്ഠനെയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. അയാൾക്ക് എന്താ ആപത്ത് വരാൻ? ഭാര്യ പറയും പോലെ അയാളുടെ കാലമല്ലേ കാർത്തികേയൻ മുതലാളിയുടെ കാലം. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കായിരുന്നാ മതി. ഞാനാ കാർത്തികേയൻ, മംഗലശ്ശേരി. ഈ കാർഡിനി എന്റെ ടേബിൾ ഇറക്കി കളിക്കരുത്. കീറിപ്പോ. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും. മംഗലശ്ശേരി നീലകണ്ഠൻ, കൊടുക്കേണ്ടി വരുന്നത് പണമോ പൊന്നോ ഈ നിൽക്കുന്നതിൽ ഒരുത്തന്റെ പ്രാണനായാലും കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ട് വാങ്ങി. അയാള് പഴയ നീലകണ്ഠന്റെ അത്ര വഷളങ്ങളു. അല്ലെങ്കിൽ എന്റെ മാറിൽ വീണ കൈ വന്ന രൂപത്തിൽ തിരിച്ചയച്ചിട്ടില്ല ഏതവന്റെ ആയാലും. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നത്. സീ വിടുവേ പുരിജതാ. ശരി നീലകണ്ഠൻ. പൈ പ്രദേശത്തിനെ വിളിച്ചു പറഞ്ഞത് പൂശണ പിള്ളേരേന്ന്. ആ പച്ചട്ടിയിലെ അരി വറക്കല്ലേ. അവളുടെ തന്തയുടെ ക്ലൈമാക്സ് എന്റെ കൈ കൊണ്ടാകുമോ എന്ന ഡൗട്ടിലാണ്. അവന്റെ അച്ഛന്റെ പേര് മംഗലശ്ശേരി നീലകണ്ഠൻ ആയതുകൊണ്ട്